ഹലോ, ഇന്ന് നിലപ്പാല യൂഫോബിയ ഹിർട്ടയുടെ ക്വാളിറ്റീസിനെ കുറിച്ചാണ് ഇന്നത്തെ വിഷയം. ഇത് നിങ്ങൾക്ക് അധികമായിരിക്കും അറിയാത്തൊരു ചെടിയായിരിക്കും, കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇതിന് ഇത്രയും ഗുണങ്ങളുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. ഈ കുഞ്ഞൻ ചെടിക്ക് കുറേ ഗുണങ്ങളുണ്ട്. ഒന്നിത് മുഖക്കുരുവിന് ബെസ്റ്റാണ്. നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെയാണ്, ഇതിന് പാലുണ്ട്, അപ്പോൾ വിഷാംശം ഉണ്ടോയെന്ന്. ചില പാലുകൾ, അതായത് ഇതിലുണ്ടാവുന്ന ചില റെസീൻ പാലുകൾ വളരെ ഉപയോഗപ്രദമാണ്. ഇതിൽ പൊട്ടിച്ചാലുണ്ടാവുന്ന പാല് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ നിന്ന് ഒരു പാല് പോലെ ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാല് പോലെ ഇത് വരും. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല, ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട്. പൊട്ടിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാം. ആ പാല് മുഖക്കുരുവുള്ള ഭാഗത്ത് നിങ്ങളിങ്ങനെ തൊട്ട് വയ്ക്കുക, അല്ലെങ്കിൽ ഇത് അരച്ച് മുഖത്ത് തേക്കുക. അധികം വെള്ളം കൂട്ടാതെ മുഖത്ത് അരച്ച് തേച്ച് കഴിഞ്ഞാൽ മുഖക്കുരു പെട്ടെന്ന് സുഖപ്പെടുന്നതായിരിക്കും. അതല്ലാതെ ഇത് മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ പാൽ കഷായമായിട്ട് കഴിക്കാം, വളരെ ഉപയോഗപ്രദമാണ്. പിന്നെ ആസ്മയ്ക്കൊരു നല്ല മെഡിസിനാണ്, ദഹനശേഷി കൂട്ടാനും ഒരു നല്ല മരുന്നാണ്. ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. ഇതിൽ സ്കിൻ സോറിയാസിസിന് ഇതിൻ്റെ എണ്ണ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. സ്കിൻ ഇൻഫെക്ഷൻസിനും ഇതിൻ്റെ എണ്ണ, ഇതിൻ്റെ സോപ്പ്, ഇതിൻ്റെ പൗഡറും ഒക്കെ ഇപ്പം അവൈലബിൾ ആണ്. ഇതും സിദ്ധയിൽ അറിയപ്പെടുന്ന ഒരു മെഡിസിനാണ്. നമ്മൾ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നത് കുറച്ച് കുറവാണ്. ദൂതി, ബഡി ദൂതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ യൂഫോർബിയ തൈമിഫോളിയ എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നുണ്ട്. അതിൻ്റെ ചെറുതാണ്. അതിൻ്റെ വീഡിയോസ് വേറൊരു സമയം ഞാൻ ഇട്ട് തരാം. അപ്പോൾ യൂഫോർബിയ ഹിർട്ടയാണ്. ഇതിൻ്റെ ഈ പൂവ് കണ്ടോ, ഇതാണ് ഇതിൻ്റെ പൂക്കൾ. ഇതിനും വളരെയധികം ഉപയോഗമുള്ളതാണ്. ഇത് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ എന്താ പറയുക, രക്ത അശുദ്ധി മാറാനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. താങ്ക് യു.